നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ്ങാണെന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ജെലാറ്റിനും ചൈന ഗ്രസ്സൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇതേപോലെ സെറ്റായി കിട്ടുന്ന തരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളെപ്പോഴും നന്നായി പഴുത്തതും അതുപോലെ നാരുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ നാരൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മാങ്ങ നല്ല പഴുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മാങ്ങയുടെ ടേസ്റ്റിനനുസരിച്ചിരിക്കും നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റും, പല പല ടേസ്റ്റിലുണ്ടാവുന്ന മാങ്ങകളുണ്ടാവുമല്ലോ. അപ്പം ഇത് നല്ല മധുരത്തോട് കൂടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മാങ്ങയാണ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ തണുപ്പിച്ചൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് മധുരത്തോട് കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഇതേപോലെ വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. തീരെ വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ ഇതേപോലെ പൾപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതൊന്ന് നന്നായി കുറുക്കിയെടുക്കണം. നല്ല കട്ടിക്ക് നമുക്കിത് കുറുക്കിയെടുത്ത് വരാം. ഇതും കൂടെ മാങ്ങയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ മധുരം ആവശ്യമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ മാങ്ങ അത്യാവശ്യം മധുരം ഉണ്ട്, അപ്പോൾ ഞാൻ അത്രേ തന്നെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് അരിഞ്ഞ ശേഷം മാങ്ങയും കൂടെ ഇതിലേക്ക് നന്നായി യോജിച്ച ശേഷം നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞത്. കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾക്ക് ആദ്യം പാൽ തിളപ്പിച്ചെടുത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ വരുത്തുന്ന പാലായതുകൊണ്ടാണ് ഇതിങ്ങനെ തിളപ്പിച്ചെടുത്തത്. പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അങ്ങോട്ട് കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്ത് കൈവിടാതെ എല്ലാ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുക്കണം കേട്ടോ. അരികൊക്കെ ചൂടായി വരുന്തോറും നമ്മൾ നന്നായിട്ട് എടുത്തതിന് ശേഷം ഒരുമിച്ച് അതെല്ലാം കൂട്ടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറുക്കിയെടുക്കുക. ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്ത് വരുന്നത് വരെ മാത്രം നമ്മൾ ഇതാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പാലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ല തിക്കായി വരുന്നത് വരെ മാത്രം ഇതൊന്ന് നന്നായി കുറുക്കിയെടുത്താൽ മതി. പിന്നെ ഈ കട്ട കെട്ടാതെ നോക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. ഒരു 3-4 മിനിറ്റ് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ തിളച്ചതിന് ശേഷം ഇത് നന്നായി തിളച്ച് വന്നാൽ ഇത് സിം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് തിളച്ച് നന്നായിട്ട് കുറുകി വരും. എന്നിട്ടൊരു 2 മിനിറ്റ് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായി തിക്കാവുന്നത് വരെ ചെയ്തെടുക്കുക. ഇതേപോലെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവുന്നതാണ്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ചൂടോടെ തന്നെ ഞാൻ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കട്ടിയുള്ള ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതിപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് തീരെ കട്ട കെട്ടാതെ നന്നായി സെറ്റായി കിട്ടിക്കോളും. നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മോൾഡിലേക്കോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ ഒക്കെ ആക്കിയാലും നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും ചൂടാറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് നന്നായി ഇതിൽ ഇരുന്നിട്ട് തണുത്ത് ആറണം. അതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ, ഫ്രീസറിൽ വെക്കരുത്, താഴെ വെച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ വെക്കുന്ന ആ തരത്തിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവ് ചെയ്യണ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ കമത്തിയെടുത്താൽ ആ ഒരു ബൗളിൻ്റെ ആകൃതിയിൽ തന്നെ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇത് പതുക്കെ ഈ പാത്രം ഒന്നങ്ങോട്ട് നമുക്ക് എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഒന്നങ്ങനെ തട്ടിക്കൊടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം.
വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.